ഒരു സിനിമാക്കാരനെ കാണാം. നോർത്ത് 24 കാതത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച് ഒൻപതാം വളവിനപ്പുറം വരെ ഒരുപിടി ചിത്രങ്ങളിൽ നിറസാന്നിധ്യമാണ് ഹാസ്യതാരം പ്രദീപ് ബാലൻ. മഴവിൽ മനോരമയിലെ കോമഡി ഫെസ്റ്റിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ പ്രദീപ് ബിഗ് സ്ക്രീനിലും കൈയടി നേടുകയാണ്. നടൻ ഹരീഷ് കണ്ണാരുമൊത്ത് മിമിക്രിയിൽ നിന്ന് മലയാള സിനിമാ ലോകത്തെത്തിയ ഈ കലാകാരൻ മനോരമ ന്യൂസുമായി തന്റെ സിനിമാ സ്വപ്നങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു. പുതുമുഖ താരങ്ങൾ തകർത്താടുകയാണ് മലയാള സിനിമയിലിപ്പോൾ. ഇത്തരത്തിൽ 10 സിനിമകളിൽ അഭിനയിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു യുവ കലാകാരനുണ്ട് ഇവിടെ, കോഴിക്കോട്ടുകാരൻ പ്രദീപ് ബാലൻ. നമസ്കാരം പ്രദീപ്. നമസ്കാരം. നോർത്ത് 24 കാതത്തിൽ തുടങ്ങി ഇപ്പൊ ഒമ്പതാം വളവിനപ്പുറം വരെ എത്തി നിൽക്കുന്ന സിനിമാ യാത്ര, തീർച്ചയായിട്ടും എന്താണ് തോന്നുന്നത്? ഇതൊക്കെ പ്രതീക്ഷിച്ച തന്നെയാണോ? അല്ല, സത്യം പറഞ്ഞാല് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ ഒരു ഭടനായിട്ട് കുന്തം പിടിച്ച് മിണ്ടാ നിക്കണം എന്ന് പറഞ്ഞാല് അതിനെ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് നോർത്ത് 24 കാതത്തിലേക്ക് വരുന്നത്. അല്ല, അത് നിർമ്മൽ പാലാഴിയാണ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് കോമഡി പ്രോഗ്രാം ചെയ്തിട്ടുള്ള ആ ഒരു ബന്ധത്തിന്റെ മുകളിൽ നിർമ്മലാണ് എന്നോട് ആദ്യമായിട്ട് പറയുന്നത്. ഇങ്ങനെ അനിൽ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ടർ കോഴിക്കോടുണ്ട്. അപ്പൊ നോർത്ത് 24 കാതം എന്ന് പറഞ്ഞിട്ട് ഒരു പടം ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒന്ന് പോയി കാണാന്ന് പറഞ്ഞ് അങ്ങനെ ആളെ പോയി കണ്ട്, ആള് ദൈവം സഹായിച്ച് നമ്മളെ സ്കിറ്റൊക്കെ കണ്ട ആളാണ്. അതുകൊണ്ട് ആ ഒരു ബന്ധത്തിന്റെ മുകളിൽ ആ പടത്തിലേക്ക് ആദ്യമായിട്ട് അവസരം. ഏറ്റവും ഒടുവിൽ ഇപ്പോ ഒമ്പതാം വളവിനപ്പുറം. അതെ അതെ അതെ, റിലീസായത്. എങ്ങനെയായിരുന്നു ആ ഒരു സിനിമയുടെ അനുഭവം? ആ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഞങ്ങള് സത്യം പറഞ്ഞാൽ ഞങ്ങളെ ഒരു സുഹൃത്ത് ബന്ധത്തിൽ ചെയ്യുന്നൊരു ആദ്യമായിട്ട് ചെയ്യുന്നൊരു പടമാണ്. ഞങ്ങളൊക്കെ സ്റ്റേജിൽ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുമിച്ചൊരു സിനിമ ചെയ്യാന്നുള്ള ഞങ്ങളെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെയാണ് നിർമ്മൽ, ഞാൻ, കബീർ ഖാൻ അതിൽ അഭിനയിച്ചിട്ടുള്ള, പിന്നെ ഷൈജു, പിന്നെ സാദിഖ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരു സുഹൃത്ത്, അങ്ങനെ ഞങ്ങൾ 5 പേരാണ് ആ സിനിമയിലെ മുഴുനീള കഥാപാത്രം. തീർച്ചയായിട്ടും ഞാൻ 7 ക്ലാസ് ആണ് ആദ്യമായിട്ട് മിമിക്രി ചെയ്തു തുടങ്ങുന്നത്. കുറെ വർഷമായി. അപ്പോൾ അതിനുശേഷം പിന്നെ +2 ഒക്കെ എത്തിയ സമയത്താണ് ഇത് ഒരു പ്രൊഫഷൻ ആക്കിയിട്ട് സ്വീകരിക്കുന്നതാണ്. അന്ന് ദേവരാജ് എന്ന് പറഞ്ഞിട്ട് ആലോചന വരുന്ന അപ്പോഴാണ്. അതെ, ദേവരാജ് കോഴിക്കോടുള്ള കലാകാരനാണ്. അപ്പം ദേവരാജാണ് ആദ്യമായിട്ട് എന്നെ ഇങ്ങനെ ഒരു മിമിക്രി, ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക്, ഒരു ട്രൂപ്പ് സെറ്റപ്പിലേക്ക് ആദ്യം കൊണ്ടുവരുന്നത്. മഴവിൽ മനോരമയിലെ കോമഡി ഫെസ്റ്റിവൽ ആയിട്ടുള്ള പ്രോഗ്രാമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ബ്രേക്ക് ആയത്. കാരണം ഞങ്ങള് അതുവരെ ഇങ്ങനെ മിമിക്രി മാത്രം ചെയ്ത്, സ്റ്റേജ് ഷോ മാത്രം ചെയ്ത് നടന്ന ആൾക്കാര് അത് സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാരെയും തലവരെ മാറ്റിയ ഒരു സ്കിറ്റാണ്. എന്താണ് ബാബുവേട്ട? അതെ 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 അതെ. മിമിക്രിയിൽ തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് എന്താണ് ഒരു രണ്ട് ഐറ്റം കാണിക്കാൻ എന്താ പറ്റുക? മിമിക്രിയില് ഞാൻ അധികം നടന്മാരുടെ വോയിസ് ആണ്, അധികം ശബ്ദാനുകരണമാണ്, അനുകരണമാണ്. പിന്നെ അതും കുറെ പുതിയ താരങ്ങളെയാണ് ചെയ്യാറുള്ളത്. അപ്പം ഞാൻ ബാബുരാജിന്റെ വോയിസ് ഒന്ന് അനുകരിക്കാം. ഞാൻ നമ്മുടെ SBIയിലെ മേനോ സാറിന്റെ വീട്ടിലാണെന്നല്ലോ ആദ്യം. മേനോ സാറിന്റെ മകളെ കാളിദാസൻ സാറ് പെണ്ണാണ വന്നു. നമ്മുടെ കാളിദാസൻ സാറ് മെനഞ്ഞാന്ന് സാറ് വരുമെന്ന് കരുതി നല്ല പുളിയിലിട്ട ചുട്ടമീൻ, ഇന്നലെ നാടൻ കോഴിക്കറി ഒക്കെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് എന്തുട്ടാ ഒക്കെ ഞാൻ തന്നെ തിന്നുകൊടുത്തു. ഒന്ന് വിളിക്കാനായിട്ട് സാറിന് ഒരു മൊബൈൽ വാങ്ങിയാൽ എന്താ, അല്ലെങ്കിലും കുടിയന്മാർക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആരില്ലല്ലോ. ശശിയേട്ടാ, ഞണ്ട് രാധാസ്. പുതിയ വരുന്ന സിനിമകൾ, വരാൻ പോകുന്ന സിനിമകൾ, ഇപ്പം അനിൽ രാധാകൃഷ്ണൻ മേനോന്റെ ദിവാൻജി മുല എന്ന് പറഞ്ഞിട്ടൊരു പടം, അത് ചാക്കോച്ചൻ നായകൻ, വിനായകൻ, അങ്ങനെയുള്ള കുഞ്ചാക്കോവനാണ്. പിന്നെ കുറെ പുതുമുഖങ്ങളുണ്ട്, വിനായകൻ ചേട്ടൻ, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. പിന്നെ ഒരു ഹൊറർ കഥാപാത്രമാണോ? അതില് ഞാൻ സപ്തമശ്രീ തസ്കര എന്ന് പറയുന്ന സിനിമയിൽ ഞാനും ഹരീഷും ഒരു കള്ളന്മാരുടെ, ഒരു തുരങ്കം കുഴിക്കുന്ന കള്ളന്മാരുടെ സംഭവം ചെയ്തിരുന്നു. അപ്പൊ ആ കഥാപാത്രത്തിന് ഈ സിനിമയിലേക്ക് പിന്നെയും കൊണ്ടുവന്നു. അപ്പൊ ഈ ദിവാൻജി മുലയുടെ കഥ മൊത്തം പറയുന്നത് ഈ കള്ളന്മാരോടാണ്. അപ്പൊ ഒരു മുഴുനീള ഒരു സംഭവം ആവാനാണ് സാധ്യത. കോഴിക്കോടിന്റെ ഒരു പിന്തുണ കോഴിക്കോട്ടുകാരുടെ സപ്പോർട്ട് നമുക്ക് പറയാതെ നിൽക്കാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാരെ ഈ ഒരു കണ്ടീഷനിൽ വരെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളുകളാണ്. ഇപ്പം സ്പോർട്സിലെ വിനോദേട്ടൻ, വിനോദനൊക്കെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളുകളാണ്. അതുപോലെ പ്രേക്ഷകരായാലും ഒരുപാട് നമ്മളതായിട്ടുള്ളൊരു ഓഡിയൻസ് ഇന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അതൊരു വലിയ ഭാഗ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കോഴിക്കോട് അങ്ങനെ ഒരു കലാകാരനായിട്ട് ജനിക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു ഭാഗ്യം. അപ്പൊ ഇനി ഏതായാലും കോഴിക്കോടിന്റെ മാത്രമല്ല കേരളത്തിന് മുഴുവൻ പിന്തുണ ഉണ്ടാവട്ടെ, കൂടുതൽ ഉയർച്ചകൾ. തീർച്ചയായിട്ടും.